നമസ്കാരം, എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഈ സമയങ്ങളിൽ മിക്കവാറും വീടുകളിൽ നിങ്ങൾ എല്ലാവരും കൃഷി ചെയ്യുന്നുണ്ടായിരിക്കും. പച്ചമുളകോ അല്ലെങ്കിൽ ചെറിയ ചെറിയ വെജിറ്റബിൾസൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ കൃഷി ചെയ്തെടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ചെറിയ പയറിൻ്റെ വിത്തോ അല്ലെങ്കിൽ വഴുതനങ്ങ, വെണ്ടയ്ക്ക, അല്ലെങ്കിൽ ഈ പച്ചമുളകിൻ്റെ ചെറിയ വിത്തുകൾ നമ്മൾ വെറുതെ വലിയ പണിയൊന്നുമില്ല, ജസ്റ്റ് മണ്ണിൽ വെറുതെ പാവി കൊടുത്തിട്ട് അതിൽ തൈ വരുമ്പോൾ നമ്മളത് മാറ്റി കുഴിച്ചിട്ടാൽ മതിയാവും. പിന്നെ അതിന് വല്ല താങ്ങ് കൊടുക്കുക, ചെറുതായിട്ട് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഫലം തരും. അപ്പോൾ എനിക്ക് ഞങ്ങളുടെ വീട്ടിൽ, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഒരുപാട് പച്ചമുളകും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലെ തന്നെ ഞങ്ങളും കൃഷി ചെയ്തെടുത്ത സംഭവങ്ങളാണ്. നമുക്ക് തീരെ ഒരു പണിയും പുറത്ത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുമ്പോൾ നമുക്ക് വീട്ടിൽ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ വീട്ടിലുണ്ടാക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ട് ഉണ്ടാക്കുന്ന പച്ചമുളക് അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറികളൊക്കെ നമുക്ക് ഭയങ്കര അഭിമാനമാണ്. അത് ഉണ്ടായി കഴിയുമ്പോൾ ഓ ഞാൻ ഉണ്ടാക്കിയ സംഭവം തന്നെയാണെന്ന് ഞാൻ വീട്ടിൽ കറിയിട്ട് വെച്ചിട്ടുള്ളതെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് അതിന്. അപ്പോൾ ഞാൻ എൻ്റെ പച്ചമുളകിൻ്റെ ഒരു തോട്ടമൊക്കെ കാണിച്ചു തരാം. പിന്നെ മാത്രമല്ല നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളെ പറ്റി നമുക്ക് സംസാരിക്കാം. പിന്നെ അതുപോലെ പച്ചമുളക് എങ്ങനെ കേടാവാതെ ഒരുപാട് നാൾ സൂക്ഷിച്ചു വെക്കാം, നമുക്ക് ഫ്രിഡ്ജിലായാലും സൂക്ഷിച്ചു വെക്കാവുന്ന ഒരു മാർഗത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പം അതിൽ ഞാൻ എൻ്റെ പച്ചമുളകിൻ്റെ കൃഷിയും അതുപോലെയുള്ള പച്ചക്കറികളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ഒട്ടും താമസിക്കാമെന്ന് വീഡിയോ എടുക്കാം. ഇതൊരു പൂങ്കൊലയാണ് ഞങ്ങളുടെ വീട്ടിലുള്ളത്. പിന്നെ നേന്ത്രവാഴ, പാളങ്കുടൻ, അങ്ങനെ എല്ലാ വക കാറ്റഗറിയിൽ പെട്ടതും വളർത്തുന്നുണ്ട്. പിന്നെ അതുപോലെ ഇതാണ് ഞങ്ങളുടെ മുളകിൻ്റെ മെയിനായിട്ടുള്ള കൃഷി. കൃഷി എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ വീട്ടിൽ ചെറുതായിട്ട് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷേ ഒരുപാട് മുളക് കിട്ടുന്നുണ്ട്, പച്ചമുളക്. ഇതിപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന തരത്തിലുള്ള നീളൻ മുളകാണ്. ഞങ്ങളുടെ തൃശ്ശൂർ ഭാഷയിലൊക്കെ ഇതിനെ കിഴക്കെ മുളക് എന്ന് പറയും. ഇത് വീട്ടിൽ ഒരുപാട് നമ്മൾ ജസ്റ്റ് കുരു നല്ല മൂത്തിട്ടുള്ള പഴുത്ത് മൂത്തിട്ടുള്ള മുളകിൽ നിന്ന് കുരു ജസ്റ്റ് എടുത്തിട്ട് നന്നായി ഒന്ന് ഉണക്കി ഞങ്ങൾ ചാരത്തിൽ ഇങ്ങനെ ജസ്റ്റ് പൊതിഞ്ഞിട്ടാണ് നട്ടു കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ മുളച്ച് അത് ഇച്ചിരി പ്രായമാവുന്ന തൈയാവുമ്പോൾ നമ്മൾ മാറ്റി അത് വേറൊരു ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ നമുക്ക് പറമ്പിൽ നട്ടു കൊടുക്കണമെങ്കിൽ പറമ്പിൽ നട്ടു കൊടുക്കുകയോ ചെയ്യാം. പെട്ടെന്ന് തന്നെ 2 മാസം കൊണ്ട് തന്നെ നന്നായിട്ട് മുളകൊക്കെ പൂവിടാനൊക്കെ തുടങ്ങും. പിന്നെ നന്നായിട്ട് മുളകൊക്കെ ഉണ്ടാവാൻ തുടങ്ങും. അങ്ങനെ ഒരു പിശുക്കില്ല ഈ ഒരു മുളകിന്. അതുപോലെ നമ്മൾ സാധാരണ വീട്ടിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് പച്ചമുളകിൻ്റെയും വിത്തെടുത്തിട്ട് അത് പാവി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഷാമൂലാണ്ട് നമുക്ക് പച്ചമുളക് കിട്ടും. ഇപ്പോൾ ഇത് കാന്താരിയാണ്. അപ്പോൾ 2 സൈസ് കാന്താരി ഇവിടെ വീട്ടിലുണ്ട്. ഒന്ന് നമ്മുടെ സാധാരണ എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള ചെറിയ പച്ചമുളക്, അതായത് ചെറിയ കാന്താരി മുളക്, നമ്മൾ കടയിൽ നിന്നൊക്കെ ഒരുപാട് വില കൊടുത്ത് വാങ്ങിക്കുന്ന ആ ഒരു കാന്താരി മുളക്. പിന്നെ അതിൻ്റെ തന്നെ കുറച്ചും കൂടി ഒരു വേറെ ഒരു ഇനത്തിലുള്ളത്, ഒരു കളർ മാറ്റവും അതിൻ്റെ സൈസിലൊക്കെ നമുക്ക് മാറ്റം ഉണ്ടാവും, അതിൻ്റെ ഷേപ്പിലൊക്കെ ഇച്ചിരി മാറ്റം ഉണ്ടാവും. എന്നാൽ അതിൻ്റെ സൈസൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ആ ഒരു ചെറിയ വലുപ്പത്തിൽ തന്നെയുള്ള ഇതാണ് ആ 2-ാമത്തെ കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ആ ഒരു കാന്താരി മുളക്. ഇപ്പോൾ ഇത് കാണിക്കുന്നത് വയലറ്റ് മുളകാണ്. അത് ആകെ ഒരു ഒരേ ഒരു കട മാത്രമേ നമുക്കതുള്ളൂ. അപ്പോൾ അതാണ് അത് മൂത്ത് തുടങ്ങിയിട്ടുള്ളൂ, അതങ്ങനെ പാകമായിട്ടില്ല. പിന്നെ ഇത് ഞങ്ങളുടെ അവിടെയൊക്കെ ഇതിനെ സാമ്പാർ മുളക് എന്നാണ് പറയുക. പക്ഷേ ആക്ച്വലി ഇതിൻ്റെ പേരെന്താണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഇത് കൂട്ടത്തിൽ നമ്മളിങ്ങനെ കടയിൽ നിന്ന് വാങ്ങിപ്പിച്ചപ്പോൾ കിട്ടിയത് ജസ്റ്റ് ഇതുപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിൽ നട്ട് പാവി കിട്ടിയതാണ്. അപ്പോൾ ഇതും കുറേ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു വേറൊരു തരം എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തം 3-4 തരത്തിലുള്ള ഒരു തൈകൾ കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള പച്ചമുളകുകൾ നമ്മുടെ വീട്ടിലുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരുപാട് കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് വെറുതെ തമാശ പറയുന്നതല്ല, ഒരുപാട് കിട്ടുന്നുണ്ട്. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ട് വേറെ പച്ചമുളക് വാങ്ങിക്കേണ്ടതേ ഇല്ല. പിന്നെ മാത്രമല്ല ഞാൻ എൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ ഞാൻ ഈ പച്ചമുളകൊക്കെ ഇവിടെ നിന്ന് നമ്മുടെ വീട്ടിലുണ്ടായ സംഭവങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകുക, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ വീട്ടിലുണ്ടായത് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോകുക, അത് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണമാണല്ലോ. അപ്പോൾ അങ്ങനെ ഞാനും ചെയ്യുന്നുണ്ട്. എന്നാലും ഒരുപാട് ഇപ്പോൾ എന്താ പറയുക, ഇപ്പം നന്നായിട്ട് പഴുത്തും മൂത്തും നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഞങ്ങളെല്ലാ ദിവസവും ഒരു 3-4 ദിവസം കൂടുമ്പോൾ വന്ന് മുളക് ഇതിൽ നിന്ന് പറിച്ച് കൊണ്ടുപോകും. എന്നിട്ട് നന്നായിട്ട് ഫ്രിഡ്ജിൽ നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇതിൻ്റെ ഞെട്ടി കളഞ്ഞിട്ട് സൂക്ഷിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക്
പലതരത്തിൽ സൂക്ഷിക്കാൻ പറ്റും. ചെറുതായിട്ട് നമ്മുടെ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് സൂക്ഷിക്കാം, അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പം ഞാനിവിടെ ചെയ്യുന്നത് ചില്ലി പേസ്റ്റ് ആക്കിയിട്ട് വെക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. അതായത് ചില്ലി പേസ്റ്റ് ആയിട്ട് നമുക്ക് രണ്ട് തരത്തിൽ ചില്ലി പേസ്റ്റ് ഉണ്ടാക്കാം. ഞാൻ ഒരു തരമാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് കാണാം. ഇപ്പം ദേ ഇത് ഞങ്ങൾ ഇവിടെ പറമ്പിൽ ഉണ്ടായിട്ടുള്ളത് തന്നെയാണ്, വഴുതനങ്ങ വെണ്ടയ്ക്ക ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ വഴുതനങ്ങ ഞങ്ങൾ പറിച്ചായിരുന്നു, അതുകൊണ്ടാണ് അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. പിന്നെ നമ്മുടെ പച്ചമുളക്, ഇതാണ് കാന്താരി മുളക്. ഇത് രണ്ട് സൈസ് ഉണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം രണ്ട് ഡിഫറെൻറ്റ് തരത്തിലുള്ളത് ഇതിൽ കാണാം. പിന്നെ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ കിഴക്കൻ മുളകാണ്. ഇത്രയും ഒരു ഈ കൊട്ട നിറച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്രയും അളവിൽ ഓരോ പ്രാവശ്യം നമുക്ക് പൊട്ടിക്കാൻ കിട്ടാറുണ്ട്, അത്രമാത്രം ഉണ്ടാവുന്നുണ്ട്. ഇത് നമ്മുടെ സാമ്പാർ മുളകും അതുമാതിരി കിഴക്കൻ മുളകെന്ന് പറഞ്ഞിട്ടുള്ള ആ സംഭവമാണ്. അതും ഒരു കൊട്ട നിറയെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചില്ലി പേസ്റ്റ് നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ഒരു അരിപ്പയിൽ കഴുകിയതിന് ശേഷം വാറ്റി, അതിൽ വെള്ളം മുഴുവൻ വാറ്റിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ചാറിലിട്ട് വെച്ചേക്കാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിക്കുക. അതിന് ശേഷം അതിലോട്ട് ഉപ്പ് ചേർക്കുക. ഇത് രണ്ടും ചേർക്കുന്നതിനാണെന്ന് വെച്ചാൽ ഇത് നല്ല പ്രിസർവേറ്റീവ് ആണ്. ഈ രണ്ട് സംഭവങ്ങളും നല്ല പ്രിസർവേറ്റീവ്സ് ആണ്, അപ്പോൾ കേടാകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു പ്രോപ്പറായിട്ടുള്ള കളർ നിങ്ങൾക്ക് കാണില്ല അരച്ചെടുത്തതിന് ശേഷം, കാരണം അത് പഴുത്ത മുളകുള്ളതുകൊണ്ടാണ് കേട്ടോ. രണ്ട് രീതിയിൽ നമുക്ക് ഈ ഒരു ചില്ലി പേസ്റ്റ് തയ്യാറാക്കാനായിട്ട് സാധിക്കും. ഈ വിനാഗിരിക്ക് പകരം നമ്മൾ വെജിറ്റബിൾ ഓയിൽ ചേർത്താൽ മതിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ കാണുന്നത് വരെ ബൈ.